അഭിനയത്തിന്റെ അത്യുന്നതിയിൽ 50 ആണ്ട് പൂർത്തിയാക്കിയ മലയാളിയുടെ സ്വന്തം മമ്മൂക്കയ്ക്ക് 50 ഹൃദയങ്ങളുടെ സ്നേഹോപഹാരം. പോയ 5 പതിറ്റാണ്ടുകളിൽ മമ്മൂട്ടിയോടൊപ്പം പ്രവർത്തിച്ച 50 കലാപ്രവർത്തകർ അദ്ദേഹവുമായുള്ള അസുലഭ മുഹൂർത്തങ്ങൾ അക്ഷരങ്ങളാക്കി അനുഭവവേദ്യമാക്കുകയാണ് മമ്മൂട്ടി നാട്യങ്ങളില്ലാതെ നിറക്കൂട്ടുകളില്ലാതെ എന്ന പുസ്തകത്തിലൂടെ. കെ എസ് സേതുമാധവൻ, ഡെന്നീസ് ജോസഫ്, ലാൽ ജോസ്, എസ് എൻ സ്വാമി, സ്വർഗചിത്ര അപ്പച്ചൻ, ടി എസ് സുരേഷ് ബാബു, കാവ്യ മാധവൻ, പത്മപ്രിയ, പട്ടണം റഷീദ്, അന്തരിച്ച നൌഷാദ്, കെ ആർ വിശ്വംഭരൻ, കാർട്ടൂണിസ്റ്റ് യേശുദാസൻ, കുട്ടിക്കാലം മുതൽ മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ ചിറയിൽ അപ്പുക്കുട്ടൻ തുടങ്ങിയവരാണ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. മാധ്യമപ്രവർത്തകനായ രമേശ് പുതിയമഠമാണ് വേറിട്ട മമ്മൂട്ടിയെ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി തരുന്നത്. മമ്മൂക്കയുടെ അഭിനയ ജീവിതത്തിൻ്റെ 50ാം വർഷമാണ് 2021. 1971 അദ്ദേഹം ആദ്യമായിട്ട് കെ എസ് സേതുമാധവൻ സാറുടെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ ആദ്യമായി മുഖം കാണിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വളർച്ച ക്രമാനുഗതമായ വളർച്ചയായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ഈ മേഖലയിൽ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി അദ്ദേഹം തീരെ മാറുകയായിരുന്നു. ഓരോ വ്യത്യസ്തമായ ഒരുപാട് വേഷങ്ങൾ, പിന്നെ മലയാളത്തിനപ്പുറം എല്ലാ ഭാഷകളിലും, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, അദ്ദേഹം കൈവെക്കാത്ത മേഖലകളില്ല ശരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച്, അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് കഥകൾ നമ്മൾ ഒരുപാട് ഈ പത്രപ്രവർത്തന മേഖലയിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് കഥകൾ കേട്ടിരുന്നു. അതൊക്കെ ആളുകൾക്കിടയിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇങ്ങനെയൊരു പുസ്തകത്തെക്കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ അത് പുസ്തകമായി വരാനുള്ള ഏറ്റവും പറ്റിയ സമയം ഈ വർഷം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ 50ാം വർഷം ആയതുകൊണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് 50 പേര്, അദ്ദേഹത്തിൻ്റെ കുറിച്ച് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തവർ, പിന്നെ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തുള്ള സുഹൃത്തുക്കൾ, കോളേജ് കാലത്തെ സുഹൃത്തുക്കൾ, സിനിമയിലെത്തിയപ്പോഴുള്ള സുഹൃത്തുക്കൾ, അതിനുശേഷം ഇപ്പോഴുള്ള ഒരുപാട് ആളുകൾ, പല മേഖലയിൽപ്പെട്ട ഒരുപാട് ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഉള്ള അനുഭവങ്ങൾ ഒരു കഥ പോലെ വിവരിക്കുകയാണ്. വെറുതെ പറഞ്ഞു പോലെ ഓരോ അവരെ ജീവിതത്തിൽ മമ്മൂട്ടി എങ്ങനെയൊക്കെ സ്വാധീനിച്ചു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. അതുകൂടാതെ മമ്മൂക്ക ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ പത്രങ്ങളിലൊക്കെ വരാറുണ്ടെങ്കിലും അദ്ദേഹം പൊതുവേ അതിനൊന്നും അത്ര പബ്ലിസിറ്റി കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം ഇടപെട്ട് ഒരുപാട് ചികിത്സാ സഹായങ്ങൾ, അല്ലാത്ത സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രളയത്തിന് വരെ ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെയും അതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഈ പുസ്തകത്തിൽ വരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിലെ ഒരു മനുഷ്യനെ നമ്മൾ അനാവരണം ചെയ്യുകയാണ് ഈ പുസ്തകത്തിലൂടെ. ഇത് വലിയൊരു റിസ്ക്കല്ലേ താങ്കൾ ഏറ്റെടുത്തിരുന്നത്? കേരളത്തിലെ നല്ല, ഇന്ത്യയിലെ തന്നെ ഒരു വലിയ ലെജൻഡായ സ്റ്റാറിൻ്റെ ഒരു പുസ്തകം 50 പേരെ കേന്ദ്രീകരിച്ചിട്ട് എഴുതുക എന്നുള്ളത് വലിയൊരു ഉദ്യമമല്ലേ? ഇതൊരു വലിയ ഉദ്യമമായിരുന്നു. നമ്മളിതിൻ്റെ തുടക്കം തന്നെ ഇതിൻ്റെ ഒരു കഥ വരുന്നത് തന്നെ നമ്മുടെ സംവിധായകൻ ഒരു ടി എസ് സുരേഷ് ബാബു, ഒരുപാട് മമ്മൂട്ടി ഹിറ്റുകളൊക്കെ ചെയ്ത, കോട്ടയം കുഞ്ഞച്ചനൊക്കെ ചെയ്ത ടി എസ് സുരേഷ് ബാബുവാണ് മമ്മൂക്കയുടെ ഒരു ചെറിയൊരു കഥ പറയുന്നത്. 2 വ്യത്യസ്ത കവറുകളിലായി തലശ്ശേരിയിലെ ബ്ലോ ഇങ് ബുക്സ് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നു. മലയാളത്തിന്റെ മെഗാതാരം മമ്മൂട്ടിക്ക് ഇത് അഭിനയത്തിന്റെ 50ാം വർഷമാണ്. 1971 കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ മുഖം കാണിച്ചായിരുന്നു തുടക്കം. പിന്നീട് പതുക്കെ പതുക്കെ മെഗാതാരത്തിലേക്ക് വളരുകയായിരുന്നു മമ്മൂട്ടി. മലയാളവും കടന്ന് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലും മമ്മൂട്ടി അഭിനയിച്ചു. 50 വർഷം തികയുന്ന അഭിനയ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച 50 പേരുടെ അനുഭവങ്ങളാണ് പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങിയത്. മമ്മൂട്ടി നാട്യങ്ങളില്ലാതെ നിറക്കൂട്ടില്ലാതെ എന്ന് പേരിട്ട പുസ്തകം. കോളേജ് കാലം മുതൽ മെഗാതാരമായതുവരെയുള്ള മമ്മൂട്ടിയുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ ഈ പുസ്തകത്തിലൂടെ വായിച്ചെടുക്കാനാകും. ഈ പുസ്തകം മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിൽ നിർണായക പങ്കുവച്ച എം ടി വാസുദേവൻ നായരാണ് പ്രകാശനം ചെയ്തത്. അനുഭവങ്ങൾ പാളിച്ചകൾ മുതൽ ബിലാൽ വരെയുള്ള മമ്മൂട്ടി ചിത്രങ്ങളുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളും ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മമ്മൂട്ടി ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ നന്മകളും അടയാളപ്പെടുത്തുന്ന പുസ്തകം മമ്മൂട്ടി എന്നത് ഒരു നടൻ എന്നതിനപ്പുറം ഒരു മാനവികത കൂടിയാണെന്ന് കാട്ടിത്തരുന്നു. മമ്മൂക്ക മലയാളികളുടെ ഒരു
അഭിമാനമല്ലേ? അദ്ദേഹം 50 വർഷം സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റെങ്ങോട്ടും പോകാതെ ഒഴിഞ്ഞു വെച്ചു എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്, ഒരു സിനിമാ പ്രേക്ഷകന് കിട്ടിയൊരു ഭാഗ്യമാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം സിനിമ എടുക്കാൻ പോകുമ്പോൾ എൻ്റെ ആ മനസ്സിൽ ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു, മൂക്കനെ വെച്ചിട്ടൊരു സിനിമ എടുക്കണം എന്ന് ഉള്ള ആഗ്രഹത്തിൽ പോയൊരു മനുഷ്യനല്ല. ഇന്നും എനിക്ക് അദ്ദേഹത്തെ വെച്ചിട്ടൊരു സിനിമ എടുക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു മഹത്വം വളരെ വലുതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ പിന്നെ ജീവിതചര്യയും സിനിമയോടുള്ള സ്നേഹവും ഉള്ളതുകൊണ്ട് മാത്രമല്ല ഇപ്പോഴും അദ്ദേഹം നിത്യയൗവനുമായിട്ട് അങ്ങനെ നിൽക്കുകയാണല്ലോ ദൈവാനുഗ്രഹത്താല്. അതൊരു വലിയ ഭാഗ്യമല്ലേ? നമുക്കൊരു സിനിമ എടുക്കാം, പ്രേക്ഷകർക്ക് ആ സിനിമ കാണാം. ഒരു സിനിമയ്ക്ക് വേണ്ടി ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ച ഒരു മഹത് വ്യക്തി എന്ന് മാത്രമേ നമുക്ക് മുഖേനക്കുട്ടി ഓർമ്മിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം ഈ കഴിഞ്ഞ 50 വർഷവും ഓരോ വർഷങ്ങളിലും മുകളിലേക്ക് ഓരോ സ്റ്റെപ്പ് 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 വെച്ച് അങ്ങനെ മുകളിലേക്ക് കയറി കയറി വരുള്ളൂ. ഇനിയും ഇനിയും അദ്ദേഹത്തിന് നല്ല കഥാപാത്രങ്ങൾ, ചെയ്യാത്ത കഥാപാത്രങ്ങൾ ഇനിയും ലഭിക്കും. അത് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തോടുകൂടി അയാൾ ഇപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് മലയാളികളുടെ ഒരു ഭാഗ്യം. നമ്മൾ അദ്ദേഹത്തിനെ ഇല്ലാണ്ട് മലയാള സിനിമ ചിന്തിക്കാൻ പറ്റുമോ? അങ്ങ് പറഞ്ഞതുമാതിരി ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനത്തെ ഒരു വ്യക്തിത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 50 വർഷവും നിറഞ്ഞു നിൽക്കുക, തൻ്റെ തൊടലിനോട് ഇത്രയും ആത്മാർത്ഥത പ്രകടിപ്പിക്കുക, അതിനോട് അത് മാത്രം മറ്റൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് മറ്റൊരു സിനിമയല്ലോ, അത് മറ്റൊന്നുമില്ല. മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എവിടേക്ക് എത്താമായിരുന്നു, അങ്ങനെ ചിന്ത പോലും ഇല്ലല്ലോ. അദ്ദേഹം സിനിമയോടുള്ള സ്നേഹം, ആ ഇഷ്ടം, അതിനു വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം, അതിനു മുമ്പിൽ നമ്മൾ നമിച്ചേ പറ്റുള്ളൂ. ഓരോ മലയാളികളും സിനിമ കാണുന്ന ആളായാലും ശരി അല്ലാത്തയാലും ശരി അദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലളിതമായ ആഖ്യാനത്തിലൂടെ ഒരു കഥ വായിച്ചു പോകുന്നത് പോലെയാണ് ഈ പുസ്തകം അനുവാചകർക്ക് അനുഭവവേദ്യമാകുക.